ഇല്ല ഇല്ല ഇല്ല. നിങ്ങളൊന്ന് പൊട്ടിക്കേ. ഞാൻ പൊട്ടിക്കണ. നിങ്ങൾ ഈ കണ്ണാടി വെച്ച് നിങ്ങളൊന്ന് പൊട്ടിച്ച്. ഞാൻ പൊട്ടിക്കാൻ പോവാ. ഓ പൊട്ടി 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 പൊട്ടി. വീടുന്ന സ്വപ്നത്തിന്റെ സമയമാണ്. നമ്മളെന്തായാലും ഓരോ എപ്പിസോഡുകളും നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു, അവർ വീട് വെക്കുന്ന സമയത്ത് നമ്മുടെ എപ്പിസോഡുകൾ കാണുന്നു, അവർക്ക് ഉപകാരപ്രദമാകുന്നു എന്നതിൽ വളരെ വളരെ സന്തോഷം. നമ്മുടെ നായകൻ പവൻജി നമ്മുടെ കൂടെയുണ്ട് അല്ലേ. എന്തായാലും നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത ജോസിന് വളരെ വളരെ താങ്ക്സ് നമ്മൾ പറയുകയാണ്. ജോസിന്റെ സ്ഥാപനത്തെ കുറിച്ച് പവൻ തന്നെ പറഞ്ഞു. ജോസിന്റെ സ്ഥാപനം നമ്മളൊരു റെഗുലർ സപ്ലയേഴ്സിൽ ഒരാളാണ്. സ്ഥാപനത്തിന്റെ പേര് ക്യാം വിൻഡോസ് എന്നാണ്. നമ്മൾ ജോസുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. അല്ല, ഇതൊരു സാഹസികത ആയതുകൊണ്ട് ജോസിന് നമുക്കൊരു നന്ദി പറഞ്ഞേ പറ്റുള്ളൂ അല്ലേ. താങ്ക് യു സോ മച്ച്. ഞങ്ങളൊക്കെ ഒരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പരിചയമുള്ള സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് ഇതിന് വേറെ ഒരു ഇതിന്റെ ആവശ്യമില്ല. പിന്നെ ആദ്യം ക്യാമറയിൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ജോസിന് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടാവും, ഇനി മാറും അല്ലേ. അപ്പൊ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ്? നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചില സാഹസികത നിറഞ്ഞ ഒരു എപ്പിസോഡാണ്. അതായത് നമ്മൾ ഇതിന് മുന്നേ UPVC വിൻഡോ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ഗീത മേഡത്തിന്റെ വീട്ടിൽ യൂസ് ചെയ്തത് UPVC വിൻഡോ സിസ്റ്റംസ് ആണ്. അപ്പോൾ ഇത്തവണ ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ കുറെ പേര് നമ്മളെ ഡൗട്ട് ചോദിച്ചു. ഇബാദിനെയും എന്നെയും വിളിച്ചിരുന്നു ഗ്ലാസ്സിനെ കുറിച്ച് കുറച്ചുകൂടെ പറയണം, എന്താണ് സെലക്ട് ചെയ്ത മാനദണ്ഡങ്ങൾ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വിൻഡോയിൽ തന്നെ വരുന്ന ഗ്ലാസിനെ കുറിച്ച് ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡ്സ്. പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതെ, ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചു. പീപാദനോട് ഒരു ചോദ്യം വെച്ച് നമ്മൾ തുടങ്ങുവാണ്. ആദ്യത്തെ ചോദ്യം, ഇപ്പാദ് ഒരു വീട് വെക്കുന്നു, ആ വീടിനൊരു ജനൽ വെക്കുന്നു, അതിന് പാളികൾക്ക് നിങ്ങൾ സാധാരണ രീതിയിൽ ഗ്ലാസ് തന്നെയായിരിക്കും കൊടുക്കുക അല്ലേ. അപ്പോ ഈ ഗ്ലാസ് വെക്കുമ്പോ ഈ ഗ്ലാസിന്റെ പുറയില് സാധാരണ എല്ലാ വീടുകളിലും തന്നെ ഗ്രില്ലും കൊടുക്കാറുണ്ട്. എന്താ അത് കൊടുക്കുന്നതിന്റെ പുറയില് ഉദ്ദേശം? ഞാൻ മനസ്സിലാക്കിയ കാര്യം തെറ്റാ, നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ പട്ടയും കമ്പി ഇടുന്ന വെച്ചാല് ഇൻ കേസ് ഗ്ലാസ് പൊട്ടിയാൽ തന്നെ കള്ളം വന്നാൽ അകത്ത് കയറായിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, ശരിയാണ്. നമ്മള് അന്ന് യൂസ് ചെയ്തിരുന്നതും അങ്ങനെയുള്ള ഒരു ഒരു പർപ്പസ് ഉണ്ട്. ഏറ്റവും ബേസിക്കലി നമുക്കൊരു ഭയങ്കര സെക്യൂർ ഫീലിംഗ് ആണ് ഈ ഗ്രില്ല് പുറയിൽ ഉള്ളപ്പോ. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വിൻഡോ സെലക്ട് ചെയ്യുമ്പോൾ ഗ്ലാസിന്റെ സെലക്ഷനിലും അനേകം ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒരു ഓപ്ഷൻ ആണ് ഞാൻ ഇപ്പൊ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിൻഡോയിൽ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ഒരു കള്ളൻ അടിച്ചു പൊട്ടിച്ചാൽ അയാൾക്ക് ഗ്രില്ലുള്ളത് കൊണ്ട് അകത്തോട്ട് കയറാണ്ടിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഗ്രില്ല് കടന്ന അകത്തേക്ക് വരണമെങ്കിൽ ഒന്നെങ്കിൽ ഗ്രില്ല് അറുത്ത് മാറ്റണം, അല്ലെങ്കിൽ സ്ക്രൂ ഉണ്ടെങ്കിൽ സ്ക്രൂ പിടിക്കാം. ആ സമയത്ത് ആളെ പിടിക്കാം. അപ്പൊ ബേസിക്കലി ഇതിലെ ഏറ്റവും ആദ്യത്തെ സിദ്ധാന്തം എനിക്ക് പറയാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നതാണ്, എല്ലാ ക്ലയൻസിനോടും പറയുന്നതാണ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഒരു കള്ളൻ നിങ്ങളുടെ വീട്ടിൽ കയറണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണെങ്കിലും കയറും. വാസ്തവമാണ്. നമുക്ക് ഞാൻ മറ്റേ CCTVയുടെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, നമുക്ക് CCTV മുതലായ കാര്യങ്ങൾ നിർണായകമാണ്. കാരണം ഇത് പ്രിവെന്റ് ചെയ്യും, കള്ളം കയറുന്നതിന്റെ പ്രവണത കുറയ്ക്കും. പക്ഷെ ഇത് എത്ര മാത്രം ഒരു കള്ളം കയറുന്നതിന്റെ പ്രവണത കുറയ്ക്കും, എത്ര മാത്രം ഇത് ഡിലേ ചെയ്യും എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് വന്നു കയറണമെങ്കിൽ നമ്മൾ ഈ സിനിമ കാണുന്ന പോലെ JCV കൊണ്ട് അടിക്കോ, ഒരു ഇഷ്ടിക ഒരു ചുറ്റിക എടുത്തിട്ട് സ്ലെഡ്ജ് ഹാമർ വെച്ചിട്ട് ഭിത്തി പൊട്ടിക്കോ, ഒരു കമ്പിപ്പാര വെച്ചിട്ട് ഡോറിന്റെ ഇടയിൽ കയറ്റി ഡോർ പൊക്കോ, ഇങ്ങനെയുള്ള എന്ത് പരിപാടികളിലും ഒരാൾക്ക് അകത്ത് കയറാം. അപ്പൊ വിൻഡോയിലോട്ട് വരുമ്പോ മാത്രം ആൾക്കാരുടെ ഒരു ഭയങ്കര ചിന്തയാണ് ഗ്ലാസ് ഇരിപ്പുണ്ടെങ്കിൽ അവനത് അടിച്ച് എളുപ്പത്തിൽ അകത്ത് കയറിക്കൂടെ, നമ്മൾ ഗ്രില്ല് വെച്ച് പ്രൊട്ടക്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയല്ലേ പോകാൻ. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇപ്പൊ ഈ കാണുന്നത് സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ, ഇതൊരു ഗ്ലാസ് അല്ലേ, ഇവിടെ ഇത് പൊട്ടിച്ച് ആൾക്കകത്ത് കയറിക്കൂടെ എന്നുള്ളത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ചിന്ത. അപ്പോ ഇപ്പോഴത്തെ പുതിയ വീടുകളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നതാണ് വലിയ ഗ്ലാസ് സെക്ഷൻസ് വലിയ. അത് വെക്കുമ്പോ ഇപ്പൊ നമ്മുടെ എല്ലാ ക്ലയൻസും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പൊ അവൻ ഇത്രയും വലിയ ഗ്ലാസ് വെച്ച് കഴിയുമ്പോ പുറയില് വലിയ ഗ്രില്ലും കൊടുക്കണ്ടേ, അപ്പൊ പിന്നെ ഈ വിൻഡോയുടെ ഭംഗി അങ്ങ് പോയില്ലേ, അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും വലിയ വിൻഡോ കൊടുക്കുന്നത്? അതാണ് നമ്മുടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സംഭവത്തിലോട്ട് നമ്മൾ വരുവാണ്. അതിന് പ്ലെയിൻ ഗ്ലാസ് എന്നുള്ളതല്ല ഓപ്ഷൻസ്, അനേകം ഓപ്ഷൻസ് ഉണ്ട്.
അനേകം നമ്മൾ സാധാരണ വിൻഡോയുടെ പുറകെ വെക്കുന്ന ഗ്ലാസ് കൂടാണ് അനേകം ഓപ്ഷൻസ് ഉണ്ട്. അനേകം ഓപ്ഷൻസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഇന്ന് ഒരു അടുത്ത ഒരു ഒന്ന് രണ്ട് എപ്പിസോഡുകളുടെ ഒരു ഇത്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു എപ്പിസോഡ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലാമിനേറ്റ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ലാമിനേറ്റ് ഗ്ലാസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചെറിയൊരു സെക്യൂരിറ്റി. രണ്ട്, സൗണ്ട് ഇൻസുലേഷൻ. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊരു കളറിനകത്തോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ ഡെമോ ഇതാണ്. അതാണ് ഗ്ലാസ്, ക്യാമറ അങ്ങോട്ടൊന്നും തിരിച്ചു. അല്ല, ഇത് വെക്കുമ്പോ നമുക്ക് ജോസിനോട് വീണ്ടും ഒരു നന്ദി പറയേണ്ട ആവശ്യം. ജോസ് ആ ഫെസിലിറ്റി ഇതാണതെ, എന്റെ സാധാരണ വെക്കുന്ന ഗ്ലാസ് അല്ല. നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് വേണ്ട, എന്റെ ചാലഞ്ച് ഇതാണ്. നിങ്ങളൊരു കള്ളനാണ്. ഞാൻ കള്ളനാണ്. ഭവനവേദനത്തിന് വേണ്ടി വന്നതിന് ആളാണ്. ഇതാണ് ഭവനം. അതാണ്, ഇതാണ് ഭവനത്തിന്റെ ഗ്ലാസ് ഡോർ. ഓക്കെ, ഈ ഗ്ലാസ് പൊട്ടിച്ച് നിങ്ങൾ അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അതെ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോ സാധാരണ ഒരു കള്ളൻ എന്ന് പറയുമ്പോ അയാൾ അവിടെ കിടക്കുന്ന എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് കല്ലോ ഭാരമേറിയ കല്ലോ എന്തെങ്കിലും എടുത്ത് ഗ്ലാസ് പൊട്ടിക്കാനുള്ള ശ്രമമായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഏതെങ്കിലും ടൂൾസ്. അതുപോലെ ഒരു ടൂളാണ് ഈ ചുറ്റിക. ഓക്കെ, നിങ്ങൾ ഈ ചുറ്റിക വെച്ചിട്ട് ഈ ഗ്ലാസ് അടിച്ച് അകത്ത് കയറാനുള്ള ഒരു ശ്രമം നിങ്ങൾ ചെയ്തു നോക്കാം. കള്ളന്മാർ ശ്രദ്ധിക്കണം, വരുമ്പോൾ ഇങ്ങനെ അടിച്ച് കയറരുത്, സൗണ്ട് കിട്ടും. പൊട്ടിച്ചോ? പൊട്ടുന്നില്ല. പൊട്ടുന്നില്ല. ഇങ്ങനെയാണോ കള്ളം പൊട്ടിക്കുന്നത്? അത് ഇങ്ങനെ പൊട്ടുമ്പോ തന്നെ സൗണ്ട് അവിടെ കിട്ടുമല്ല. ഇല്ല ഇല്ല, നിങ്ങളൊന്ന് പൊട്ടിക്കേ. ഞാൻ പൊട്ടിക്കണ? നിങ്ങൾ ഈ കണ്ണാടി വെച്ച് നിങ്ങളൊന്ന് പൊട്ടിച്ചേ. ഞാൻ എന്താ അറിയോ, എന്റെ കണ്ണാടി വെച്ച് അടുത്ത ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പവൻ ഒരു കള്ളനല്ല കേട്ടോ. ഞാനും പവൻ പറഞ്ഞേക്കാം. ഞാൻ പൊട്ടിക്കാൻ പോവാ. ഓ, പൊട്ടി 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 പൊട്ടി. ഈ പൊട്ട് ഒച്ച കേക്കുമ്പോ തന്നെ ആളുകളും ഫയർഫോഴ്സും ഒക്കെ വരും. ഈ സൗണ്ട് തന്നെ. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പോയിന്റ് ആണ്. ഓ, പൊട്ടിട്ട് പൊട്ടിയിട്ട്. താങ്ക് യു ജോസ്. ജോസിന് വേണ്ടി ഞങ്ങൾ അനുഭവിച്ചത് വളരെ നന്ദിയുണ്ട്. പൊട്ടിയ സാധനം താഴെ വീണിട്ടില്ല. വീണിട്ടില്ല. ഇപ്പോഴും അത് അവിടെ നിൽക്കുവാണ്. ഇപ്പോഴും ഒരു കള്ളന്റെ അകത്തോട്ട് കയറാറായിട്ടില്ല. ഗ്ലാസ് പൊട്ടി എന്നുള്ളത് ശരിയാണ്, കൊറേ ശബ്ദം കേട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോഴും ഇതകത്ത് കയറാറായിട്ടില്ല. ആയിട്ടില്ല അല്ലെ. ഇനിയും ഇയാള് കുറച്ചുകൂടെ പണിപ്പെട്ടാൽ മാത്രമേ അയാൾക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അത്രയല്ലേ. ഇനി നമുക്ക് കുറച്ചുകൂടെ പണിപ്പെട്ടാലോ? പണിപ്പെട്. ഞാനൊന്ന് മാറി നിൽക്കാം. ഇങ്ങോട്ട് മാറി വീണ്ടും. ഇതിപ്പോ ഞാൻ ഇനി എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ അകത്ത് കേറിയേ പറ്റൂ. ഉണങ്ങി ഒരാഗ്രഹം കൊണ്ട് ഞാനൊന്ന് പൊട്ടിച്ചോട്ടെ. വേണ്ട. ഇനിയും ഞാൻ എത്ര എഫേർട്ട് ഇട്ടാലാണ് എനിക്ക് ഇതിന്റെ അകത്തോട്ട് കയറാൻ പറ്റുക? ഇത് ലാമിനേഷൻ ആണ് പവൻ. ഈ കാണുന്നത് ഒരു ഫിലിമാണ് ഇതല്ലേ? ഓക്കെ, സാധാരണ ഗ്ലാസും ആ ഗ്ലാസിന്മേൽ ഒരു ഫിലിമാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാ ഈ ഈ ഇരിക്കുന്ന ഒരു ഫിലിമിന്റെ തിക്നെസ് 0.89 mm ആണ്. ഇത് പല തിക്നെസ്സിൽ ഈ സാധനം അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒത്തിരി തിക്നെസ്സിൽ അത്. ഇതിന്റെ തിക്നെസ് കൂടുന്തോറും ഇതിന്റെ സെക്യൂരിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഈ ലാമിനേറ്റ് ഗ്ലാസ് ഒരു കള്ളന് അടിച്ച് പൊട്ടിച്ച് അകത്തോട്ട് കേറാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം യെസ് ആണെങ്കിലും എളുപ്പത്തിലൊന്നും അയാൾ കയറാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇത് ഇയാൾ കൊറേ ഇരുന്ന് പണിപെട്ട് ഈ സാധനം മൊത്തം മറത്ത് മാറ്റിയാൽ ചിലപ്പോ അകത്തേക്ക് കയറാൻ പറ്റും. പക്ഷെ ആ ഒരു സമയം കൊണ്ട് അത്രയും ഡിലേഡ് ആയി ഒരു കള്ളന്റെ വീട്ടിലേക്കുള്ള പ്രവേശനം. മറിച്ച് പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും വെക്കേണ്ട, ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാലും പൊട്ടും. ഗ്ലാസ് വേണ്ടായിരുന്നു പഴയ ഗ്രില്ല്. അതിന്റെ അല്ല, അതിന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഞാനൊരു വീഡിയോയിൽ കണ്ട കാര്യം ഷെയർ ചെയ്യുന്നതാണ്. അതായത് ഒരു കള്ളനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് യൂട്യൂബിൽ തന്നെ. അപ്പൊ അതിലുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എത്രമാത്രം ഗ്ലാസ് കൂടുന്നു അത്രമാത്രം കള്ളന്മാർക്ക് പേടിയുമാണ്. കാരണം കള്ളന്റെ ചിന്താഗതിയിൽ ഗ്ലാസ് ഉള്ളപ്പോ അപ്പുറത്തുനിന്ന് ആൾക്കാർ കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോ ഇത് ഗ്ലാസ് കൊടുക്കുന്നു. ഈ ലാമിനേഷൻ ഗ്ലാസിന്റെ യൂസ് ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വ്യൂ ഒക്കെ ഉണ്ട്,
നല്ലപോലെ ലാമിനേഷൻ ഗ്ലാസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ബഡ്ജറ്റ് ഉണ്ട്. പക്ഷെ ഗ്രില്ല് വന്നു കഴിയുമ്പോഴേക്കും ആ വ്യൂ ഒക്കെ കൂടെ അങ്ങ് പോകും. ഗ്രില്ല് വേണ്ടെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു നല്ല ഓപ്ഷൻ ആണ് ഈ ലാമിനേഷൻ ഗ്ലാസ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് അർത്ഥം, ഇങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന നല്ലൊരു ഓപ്ഷൻ ആണ് ലാമിനേഷൻ ഗ്ലാസ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലാമിനേഷൻ തന്നെ പല കോസ്റ്റിലും പല രീതിയിലും വരുന്നുണ്ട്. അതൊക്കെ കുറേ, ഐ മീൻ അത്രയും ഡീറ്റെയിലേക്ക് പോയാൽ നമ്മുടെ എപ്പിസോഡ് കുറേ അങ്ങ് പോകും. അല്ല, ഇതൊരു ഇതൊരു ഭയങ്കര ഇൻഫർമേഷൻ ആയി. കാരണം ഇപ്പം എല്ലാവരും, നേരത്തെ ജോസ് പറഞ്ഞത്, എല്ലാവരും വളരെ വലിപ്പമുള്ള വിൻഡോസും ഗ്ലാസ് ഡോറൊക്കെയാണ് വെക്കുന്നത്. അപ്പം അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഈ പാളിയൊക്കെ വന്ന് അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും അല്ലേ. അപ്പം ഇങ്ങനത്തെ ഗ്ലാസ്സുകൾ ഉപയോഗിച്ചാൽ ബെറ്റർ ആയിരിക്കും എന്ന് അർത്ഥം. യെസ്, ഇങ്ങനത്തെ ഗ്ലാസ് ഉപയോഗിച്ചാൽ എളുപ്പത്തിലൊന്നും ഒരു കളറിനകത്തോട്ട് കയറാൻ പറ്റില്ല. മാത്രമല്ല ഇതിന് കുറച്ച് സൗണ്ട് ഇൻസുലേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ലാമിനേറ്റഡ് ഗ്ലാസ് ഉള്ളപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ശബ്ദം അധികം നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വരില്ല. ഈ ഡിഫറൻറ് ഗ്ലാസുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യാം. യെസ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, സാഹസികമായിട്ട് ഞാനും ഒന്ന് ചെറുതായിട്ട്, എനിക്ക് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഞാനൊരു ലോല ഹൃദയനായത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ സന്തോഷം. ഈ ഒരു എപ്പിസോഡ് നമുക്ക് സമ്മാനിച്ച ജോസിനെ വീണ്ടും വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് താങ്ക് യു ജോസ്, താങ്ക് യു. നിങ്ങളിതിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വളരെ സന്തോഷം. എന്തായാലും പവൻ വീടുന്ന സ്വപ്നം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. യെസ്, മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.